ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൈൻഡ്സ് ഓഫ് ലീഫ് എന്ന ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ലീഫിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലീഫിൻ്റെ സ്ട്രക്ചറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൈൻഡ്സ് ഓഫ് ലീഫ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീവ്സിനെ കുറിച്ച് പലതരത്തിലുള്ള ലീഫുകളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലീവ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സിമ്പിൾ ലീഫെന്നും കോമ്പൗണ്ട് ലീഫെന്നും. ലീവ്സിനെ സിമ്പിൾ ലീഫെന്നും കോമ്പൗണ്ട് ലീഫെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ലഘുപത്രമെന്നും കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് സംയുക്ത പത്രവുമാണ്. അപ്പോൾ ലീവ്സിനെ നമ്മൾ സിമ്പിൾ ലീഫെന്നും കോമ്പൗണ്ട് ലീഫെന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യത്തേത് സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ലഘുപത്രമാണ്. സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ലഘുപത്രം. എന്താണ് സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്? സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെമ്മുമായിട്ട് ലീഫിനെ അറ്റാച്ച് ചെയ്യുന്നത് പീറ്റിയോളാണ് അല്ലേ. ഈ പീറ്റിയോളിൽ ഒരു ലാമിന മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ലഘുപത്രം എന്ന് പറയാം. അപ്പോൾ ലീഫ് പീറ്റിയോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലാമിന മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ ലീഫ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഹിബിസ്കസ് എന്ന് പറയുന്നത്. സിമ്പിൾ ലീഫിനൊരു എക്സാമ്പിളാണ് ഹിബിസ്കസ്. ഇഫ് എ സിംഗിൾ ലാമിന അറ്റാച്ച്ഡ് ടു എ പീറ്റിയോൾ ഈസ് നോൺ ആസ് സിമ്പിൾ ലീഫ് അല്ലേ. ഒരു സിംഗിൾ ലാമിന പീറ്റിയോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതാണ് സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ലഘുപത്രം എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ സംയുക്ത പത്രം. കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ സംയുക്ത പത്രം എന്ന് പറയുന്നത്. എന്താണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പീറ്റിയോളിൽ ഒന്നിലധികം ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നു. ഒരു പീറ്റിയോളിൽ ഒന്നിലധികം ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നതാണ് എന്ത്? കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീറ്റിയോളിൽ ഒന്നിലധികം ലീഫ്ലെറ്റ്സ് വരുന്നതാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് ലീഫിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാം. നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം കോമ്പൗണ്ടിനെ? വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ഉണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ട് ലീഫ് രണ്ട് തരമുണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയും. പിന്നേറ്റ്ലി കോമ്പൗണ്ടിന് പിച്ചകം എന്ന് പറയും, പാമേറ്റ്ലി കോമ്പൗണ്ട് ആണെങ്കിൽ ഹസ്തകം എന്ന് പറയും. പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ടും അല്ലേ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ പിച്ചകം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ പിച്ചകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അല്ലേ, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അതായത് വേപ്പിൻ്റെയൊക്കെ ഇലകൾ അല്ലേ. വേപ്പിൻ്റെയൊക്കെ ഇലകൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് ഉദാഹരണമാണ്. അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പീറ്റിയോളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ലീഫ്ലെറ്റ്സ് അല്ലേ. ഈ കാണുന്നതിന് നമ്മൾ ലീഫ് എന്ന് പറയില്ല, ലീഫ്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൊത്തവും കൂടി ചേർന്നതാണ് ലീഫ് എന്ന് പറയുന്നത്. ഈ ലീഫ്ലെറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പീറ്റിയോളിൻ്റെ, മെയിൻ പീറ്റിയോളിനെ വിളിക്കുന്ന പേര് റാച്ചിസ് എന്നാണ്. മെയിൻ പീറ്റിയോൾ എന്ന് പറയുന്നത് റാച്ചിസ് എന്നാണ്. മെയിൻ പീറ്റിയോൾ എന്ന് പറയുന്ന പേരാണ് റാച്ചിസ്. ഈ ഓരോന്നിനെയും പറയുന്നത് ലീഫ്ലെറ്റ്സ് അല്ലെങ്കിൽ പത്രകങ്ങൾ എന്ന് പറയും. ഓരോന്നിനെയും ലീഫ്ലെറ്റ്സ് അല്ലെങ്കിൽ പത്രകങ്ങൾ എന്ന് പറയും. ഈ ഓരോന്നും എന്ത് ചെയ്യുന്നു? ലീഫ്ലെറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ റാച്ചിസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്നാൽ പറഞ്ഞു അല്ലേ, നമ്പർ ഓഫ് ലാമിനാസ് അറ്റാച്ച്ഡ് ടു ദ പീറ്റിയോൾ എന്നതാണ് കോമ്പൗണ്ട് ലീവ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അല്ലേ? ഓരോ ലീവ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇസ് എ കോമ്പൗണ്ട് ലീവ് ഇൻ വിച്ച് ലീവ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് എലോങ് ദ ടു മാർജിൻസ് ഓഫ് ദ റാച്ചിസ്. റാച്ചിസിൻ്റെ രണ്ട് മാർജിൻസിലുമായിട്ട് ലീവ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്ത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ് അല്ലെങ്കിൽ പിച്ചകം എന്ന് പറയുന്നത്. അടുത്തതാണ് ഹസ്തകം അല്ലെങ്കിൽ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ അറിയാം അല്ലെ, ഒരു പനയുടെ ഇലയൊക്കെ പോലെ പാമേറ്റ്ലി, പാമിൻ്റെ ഇലയൊക്കെ പോലെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതൊരു പാമേറ്റ്ലി കോമ്പൗണ്ട്. ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. ഹസ്തകം അല്ലെങ്കിൽ കൈ പോലെ അല്ലേ, പാമിൻ്റെ വിരലുകൾ അല്ലേ പോലെ, ഫിംഗേഴ്സ് പോലെ കാണപ്പെടുന്നു, കൈയുടെ വിരലുകൾ പോലെ ഇതിനെ കാണപ്പെടുന്നതാണ് എന്ത്? ഇതിനെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹസ്തകം എന്ന് പറയുന്നത്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് അല്ലെങ്കിൽ ഹസ്തകം എന്ന് പറയും. ഇതിൻ്റെയും ഓരോ ലീഫ്ലെറ്റ്സിനെയും നമ്മൾ ലീഫിൻ ഈ ഓരോ ഇതിനെയും
ഇതിനെയും നമ്മൾ എന്ത് പറയും ലീഫ്ലെറ്റ്സ് അല്ലെങ്കിൽ എന്ത് പറയാം പത്രകങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ എന്ന് വെച്ചാൽ പീറ്റിയോളിന്റെ ടിപ്പിലായിട്ട് ഒരു പോയിന്റിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ലീഫ്ലെറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു അതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് ലീഫ്ലെറ്റ്സ് എല്ലാം എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ പീറ്റിയോളിന്റെ ഒരു പോയിന്റിൽ ആ ടിപ്പിൽ ഒരു പോയിന്റിൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് ഇതിനും പീറ്റിയോൾ എന്ന് പറയുന്നത് റാച്ചസ് എന്നാണ് പറയുന്നത് ഇതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ടും പറഞ്ഞു പാമേറ്റ്ലി കോമ്പൗണ്ടും പറഞ്ഞു അല്ലേ ഇനി നമുക്ക് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം പലതരത്തിലുണ്ട് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് തന്നെ വീണ്ടും മൂന്ന് തരത്തിലാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സിനെ വീണ്ടും മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് സിമ്പിൾ പിന്നേറ്റ് ബൈ പിന്നേറ്റ് പോളി പിന്നേറ്റ് സിമ്പിൾ പിന്നേറ്റ് ബൈ പിന്നേറ്റ് പോളി പിന്നേറ്റ് എന്ന് മൂന്നായിട്ട് തിരിക്കാം അല്ലേ സിമ്പിൾ പിന്നേറ്റ് ബൈ പിന്നേറ്റ് പോളി പിന്നേറ്റ് ഈ സിമ്പിൾ പിന്നേറ്റിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് പാരി പിന്നേറ്റെന്നും ഇംപാരി പിന്നേറ്റെന്നും അപ്പോൾ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ടിൽ ആദ്യത്തേത് സിമ്പിൾ പിന്നേറ്റ് അല്ലെങ്കിൽ ഏക പിച്ചകം സിമ്പിൾ പിന്നേറ്റ് അല്ലെങ്കിൽ ഏക പിച്ചകം അതിനെ തന്നെ നമ്മൾ പറഞ്ഞു പാരി പിന്നേറ്റെന്നും ഇംപാരി പിന്നേറ്റെന്നും തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ എന്താണ് പാരി പിന്നേറ്റ് എന്ന് പറയുന്നത് പാരി പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഈ റാച്ചസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ടിപ്പിൽ വരുമ്പോഴത്തേക്കും പെയേഴ്സ് ആയിട്ടായിരിക്കും അവസാനിക്കുന്നത് ലീഫ്ലെറ്റ്സ് പെയേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് അതാണ് പാരി പിന്നേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പാരി പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലീഫ്ലെറ്റ് ലീഫിൻ്റെ ടിപ്പിൽ വരുമ്പോഴത്തേക്കും ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് പെയേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് സിമ്പിൾ പിന്നേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ റാച്ചസിൽ എന്ത് ചെയ്യുന്നുണ്ട് റാച്ചസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് എന്ത് കാണുന്നത് ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് എന്നാൽ റാച്ചസിന് എന്ത് ചെയ്യുന്നില്ല ബ്രാഞ്ചിങ് ഒന്നും ഉണ്ടാകുന്നില്ല റാച്ചസിൻ്റെ ഇവിടെ ബ്രാഞ്ചിങ് ഒന്നും ഇല്ല അതിന് പകരം ലീഫ്ലെറ്റ്സ് ആണ് കാണപ്പെടുന്നത് അപ്പോൾ പാരി പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ പെയേഴ്സ് ആയിട്ടായിരിക്കും എൻ്റെ ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് ഇവിടെ എൻഡിൽ കാണപ്പെടുന്നത് അതിന് എക്സാമ്പിൾ ടമറിൻ്റാണ് ടമറിൻ്റെ അതായത് പുളി പുളിയുടെ ഇല അത് ടമറിൻ്റെ എന്തിന് പാരി പിന്നേറ്റിന് എക്സാമ്പിളാണ് അപ്പോൾ പാരി പിന്നേറ്റ് ഇംപാരി പിന്നേറ്റ് ഇംപാരി പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൽ ഓഡ് നമ്പർ ആയിരിക്കും അല്ലെ ഒരൊറ്റ സംഖ്യയായിരിക്കും കാണപ്പെടുന്നത് ഇതാണ് ഇംപാരി പിന്നേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നില്ല റാച്ചസിന് ബ്രാഞ്ചസ് ഒന്നും ഇല്ല ഇതിന് എക്സാമ്പിൾ എന്താണ് റോസ് ആണ് ഇംപാരി പിന്നേറ്റിന് എക്സാമ്പിൾ റോസ് ആണ് അപ്പോൾ ഈ ഇവിടെ ലീവ്സ് ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഓഡ് നമ്പറിലായിരിക്കും ലീഫ്ലെറ്റ്സ് അവസാനിക്കുന്നത് അതാണ് ഇംപാരി പിന്നേറ്റ് അപ്പോൾ നമ്മൾ സിമ്പിൾ പിന്നേറ്റ് പറഞ്ഞു സിമ്പിൾ പിന്നേറ്റ് പറഞ്ഞു ഇനി നെക്സ്റ്റ് ആണ് എന്താ ബൈ പിന്നേറ്റ് അല്ലെങ്കിൽ ദ്വിപിച്ചകം എന്ന് പറയുന്നത് ബൈ പിന്നേറ്റ് അല്ലെങ്കിൽ ദ്വിപിച്ചകം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് റാച്ചസിന് ഒരു ഡിവിഷൻ കൂടി ഉണ്ടാകുന്നുണ്ട് റാച്ചസിൽ ഡയറക്റ്റ് അല്ല ലീഫ്ലെറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട് റാച്ചസിന് ഒരു ഡിവിഷൻ കൂടി ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിലാണ് എന്ത് ചെയ്യുന്ന ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് ഇഫ് ദ റാച്ചസ് ഓഫ് ദ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഈസ് ബ്രാഞ്ച്ഡ് ട്വൈസ് അല്ലേ വീണ്ടും എന്ന് രണ്ട് ഡിവിഷൻ നടക്കുന്നു അല്ലേ ആദ്യം ഒന്ന് പിന്നെ ഒരു ഡിവിഷനും കൂടെ നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് എന്ത് പറയുക എന്നിട്ട് ഈ ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇതിൻ്റെ എലോങ് ദ മാർജിൻ അല്ലേ മാർജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ടു മാർജിൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈ പിന്നേറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സീസാൽപീനിയ എക്സാമ്പിളാണ് സീസാൽപീനിയാണ് ഈ ബൈ പിന്നേറ്റ് ലീവ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ബൈ പിന്നേറ്റ് എന്ന് പറയുന്നത് എന്താണ് റാച്ചസിന് വീണ്ടും ഒരു ഡിവിഷനും കൂടെ നടന്നിട്ട് അതിലാണ് ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ആണ് പോളി പിന്നേറ്റ് അല്ലെങ്കിൽ ബഹുപിച്ചകം എന്ന് പറയുന്നത് പോളി പിന്നേറ്റ് അല്ലെങ്കിൽ ബഹുപിച്ചകം ഇത് നമുക്ക് ലീഫ്ലെറ്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു മുരിങ്ങയുടെ ഇലയ്ക്ക് പോളി പിന്നേറ്റ് ലീഫിന് ഉദാഹരണമാണ് എക്സാമ്പിൾ ഏതാണ് മുരിങ്ങയാണ് മുരിങ്ങ ഇല അല്ലേ പോളി പിന്നേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇഫ് ദ റാച്ചസ് ഓഫ് ദ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഈസ് ബ്രാഞ്ചഡ് അല്ലേ വീണ്ടും എന്ത് ചെയ്യുന്നിരിക്കുന്നു ഇൻ ടു നമ്പർ ഓഫ് ടൈംസ് അല്ലേ വീണ്ടും നേരത്തെ നമ്മൾ ബൈ പിന്നേറ്റിൽ പറഞ്ഞത് ടു ടൈംസ് ബ്രാഞ്ചിങ് എന്നാൽ ഇവിടെ നമ്പർ ഓഫ് ടൈംസ് വീണ്ടും ബ്രാഞ്ചിങ്സ് നടക്കും
ആദ്യം ഒന്ന് റാജസ് ഈ റാജസിന്റെ ഡിവിഷനുകളും വീണ്ടും ഒരു ഡിവിഷൻ വീണ്ടും ഒരു ഡിവിഷനും കൂട നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ലീഫ്ലെറ്റ്സ് കാണപ്പെടുന്നത് ഇതിനെയാണ് എന്ത് പറയുന്നത് പോളിപിന്നേറ്റ് അല്ലെങ്കിൽ ബഹുപിച്ചകം എന്ന് പറയും പോളിപിന്നേറ്റ് അല്ലെങ്കിൽ ബഹുപിച്ചകം എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങയാണ് പോളിപിന്നേറ്റിന് എക്സാമ്പിൾ ഇത്രയാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സിൽ വരുന്നത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ് നമ്മൾ പറയുന്നത് സിമ്പിൾ പിന്നേറ്റ് ബൈപിന്നേറ്റ് പോളിപിന്നേറ്റ് സിമ്പിൾ പിന്നേറ്റിനെ തന്നെ നമ്മൾ പാരിപിന്നേറ്റും ഇംപാരിപിന്നേറ്റും ഉണ്ട് അടുത്ത നമ്മൾ പറഞ്ഞു പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞു അല്ലേ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് നമ്മൾ പറഞ്ഞു അല്ലേ പാമിൻ്റെ ഇല പോലെ അല്ലേ ഒരു പീറ്റോളിൻ്റെ ടിപ്പിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലീഫ്ലെറ്റ്സ് ഒരു പോയിന്റിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിനെയും നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം അഞ്ചായിട്ട് തിരിക്കാം ഒന്ന് യൂണിഫോളിയേറ്റ് ബൈഫോളിയേറ്റ് ട്രൈഫോളിയേറ്റ് ക്വാഡ്രിഫോളിയേറ്റ് മൾട്ടിഫോളിയേറ്റ് യൂണിഫോളിയേറ്റ് ബൈഫോളിയേറ്റ് ട്രൈഫോളിയേറ്റ് ക്വാഡ്രിഫോളിയേറ്റ് മൾട്ടിഫോളിയേറ്റ് യൂണിഫോളിയേറ്റ് അല്ലെങ്കിൽ ഏകപത്രകമെന്നും ബൈഫോളിയേറ്റ് അല്ലെങ്കിൽ ദ്വിപത്രകം ട്രൈഫോളിയേറ്റ് അല്ലെങ്കിൽ ത്രിപത്രകം ക്വാഡ്രിഫോളിയേറ്റ് അല്ലെങ്കിൽ ചതുർപത്രകം മൾട്ടിഫോളിയേറ്റ് അല്ലെങ്കിൽ ബഹുപത്രകം ഇതിൻ്റെയൊക്കെ മലയാളം വേർഡ്സ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം എച്ച് എസ് സി എക്സാമിന് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് പോർഷൻ മലയാളത്തിലാണ് അപ്പോൾ മലയാളത്തിൽ കൂടി നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നത് പരീക്ഷയ്ക്ക് പ്രയോജനം വരും അപ്പോൾ നമ്മൾ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്നാൽ നമ്മൾ പറഞ്ഞു പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോയിൻറ്റിലായിട്ടാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലാതെ പിന്നേറ്റ്ലി പോലെ രണ്ട് മാർജിൻസിലായിട്ടും അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിനെ ഒന്ന് യൂണിഫോളിയേറ്റ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിനെ നമ്മൾ അഞ്ചായിട്ട് തിരിക്കുന്നു യൂണിഫോളിയേറ്റ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഒന്നാമതാണ് യൂണിഫോളിയേറ്റ് അല്ലെങ്കിൽ ഏകപത്രകം ഉദാഹരണം ലെമൺ ആണ് ലെമൺ അല്ലേ ഒരു പത്രകം മാത്രം ഒരു ലീഫ്ലെറ്റ് മാത്രം ഉള്ളത് അത് ഏകപത്രകം ഉദാഹരണം ലെമൺ ആണ് ചെറുനാരകം എന്ന് പറയുന്നത് അടുത്തതാണ് ബൈഫോളിയേറ്റ് അതായത് രണ്ട് ലീഫ്ലെറ്റ്സ് എല്ലാം രണ്ട് പത്രകങ്ങൾ അതായത് പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് ഇത് പീറ്റിയോൾ അല്ല ഇത് സ്റ്റോക്കാണ് ലീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ഈ കാണുന്നത് അതൊക്കെ ലീഫിൻ്റെ സ്റ്റോക്കാണ് അപ്പോൾ പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് രണ്ട് പത്രകങ്ങൾ വരുന്നതാണ് ബൈഫോളിയേറ്റ് ഉദാഹരണം ഏതാണ് ബിഗ്നോണിയാണ് ബിഗ്നോണിയ ബൈഫോളിയേറ്റ് അല്ലെങ്കിൽ ദ്വിപത്രകം എൻ എക്സാമ്പിൾ ബിഗ്നോണിയാണ് അടുത്തതാണ് ട്രൈഫോളിയേറ്റ് ട്രൈഫോളിയേറ്റ് അല്ലെങ്കിൽ ത്രിപത്രകം മൂന്നെണ്ണം അതായത് പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് മൂന്ന് ലീഫ്ലെറ്റ്സ് മൂന്ന് പത്രകങ്ങൾ കാണപ്പെടുന്നു അതാണെന്ത് ട്രൈഫോളിയേറ്റ് അല്ലെങ്കിൽ ത്രിപത്രകം ത്രിപത്രകം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഓക്സാലിസ് ഓക്സാലിസ് ആണ് ത്രിപത്രകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഓക്സാലിസ് അടുത്തതാണ് ക്വാഡ്രിഫോളിയേറ്റ് 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 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാർസീലിയയുടെ എക്സാമ്പിൾ മാർസീലിയാണ് മാർസീലിയയിൽ ഈ പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് നാല് ലീഫ്ലെറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനാണ് ക്വാഡ്രിഫോളിയേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചതുർപത്രകം എന്ന് പറയും മാർസീലിയയാണ് ചതുർപത്രകത്തിന് എക്സാമ്പിൾ അടുത്തതാണ് മൾട്ടിഫോളിയേറ്റ് മൾട്ടിഫോളിയേറ്റ് അല്ലെങ്കിൽ ബഹുപത്രകം മൾട്ടിഫോളിയേറ്റ് അല്ലെങ്കിൽ ബഹുപത്രകം എക്സാമ്പിള് ബോംബാക്സ് അല്ലെങ്കിൽ എന്ത് പറയാം ഇലവ് ഇലവ് ബോംബാക്സ് ഇലവ് ഇലവാണ് ബോംബാക്സിൻ്റെ മലയാളം പേരാണ് ഇലവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തിന് ഉദാഹരണം മൾട്ടിഫോളിയേറ്റ് ബഹുപത്രകത്തിന് ഉദാഹരണമാണ് അതുപോലെ ക്ലിയോം അത് ബഹുപത്രകത്തിന് ഉദാഹരണമാണ് ക്ലിയോമും ബഹുപത്രത്തിൻ്റെ അല്ലേ മൾട്ടിഫോളിയേറ്റിന് മറ്റൊരു ഉദാഹരണമാണ് എന്ത് ക്ലിയോം എന്ന് പറയുന്നത് ക്ലിയോമും മൾട്ടിഫോളിയേറ്റിന് ഉദാഹരണം അതായത് പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ട് ഒരു പോയിൻറ്റിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ലീഫ്ലെറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇന്ന് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ മൾട്ടിഫോളിയേറ്റിന് എക്സാമ്പിളാണ് ബോംബാക്സ് അല്ലെങ്കിൽ ഇലവ് ഉണ്ട് പിന്നെ ക്ലിയോമും മൾട്ടിഫോളിയേറ്റിന് എക്സാമ്പിളാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് ലീവ്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു